നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ പറയുന്ന കേട്ടെ, എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുക. നീ എന്നെ ഉപേക്ഷിച്ചു പോയപ്പോ പോലും എനിക്ക് നിന്നോട് ഇത്ര വെറുപ്പ് തോന്നിയിട്ടില്ല. പക്ഷേ നിന്നെ കുറിച്ച് എന്റെ ഉള്ളിലുണ്ടായിരുന്ന വെറും ഒരു സൗഹൃദത്തിന്റെ മതിപ്പ് പോലും ദാ ഇവിടെ ദാ ഈ നിമിഷം വറ്റി തീർന്നിരിക്കുക. നീ എന്താ എന്നെ കുറിച്ച് കരുതിയത്? കല്യാണ പ്രായം കഴിഞ്ഞതുകൊണ്ടും വരുന്ന ആലോചനകളൊന്നും നടക്കാത്തത് കൊണ്ടും നിന്നെ പോലെ കല്യാണം കഴിഞ്ഞിരുത്തല്ലോ. സുമി, പ്ലീസ് 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 ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ ഉദ്ദേശിച്ചത്, നീ ഉദ്ദേശിച്ചത് എന്തൊക്കെയാന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ തമ്മിലുള്ള ബന്ധം കഴിഞ്ഞെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എങ്കിലും ബാക്കിയുണ്ടായിരുന്നു. എന്നോട് നിനക്കൊരു സഹാനുഭൂതിയുണ്ട്, ഞാൻ സന്തോഷത്തോടെ കഴിയണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ കരുതിയത്. ബട്ട് ഐ വാസ് റോങ്. നീ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. സുമിത ആരുമില്ലാതെ ഒറ്റപ്പെട്ടവളാവുമ്പോ എങ്ങനെയാണ് കയ്യിലെടുക്കേണ്ടത്? പിന്നെ ആവശ്യം പോലെ യൂസ് ചെയ്യാം, അതൊക്കെയായിരുന്നു നിന്റെ മനസ്സിൽ. യു ആർ സിക്ക്, റിയലി സിക്ക് ആൻഡ് പതറ്റിക്. ഹലോ സുമി, നീ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ കാരണക്കാരൻ ഞാനാണെങ്കിൽ അതിന് പ്രായച്ചിത്തം ചെയ്യണമെന്ന് എനിക്ക് തോന്നിയ അതത്ര വലിയ തെറ്റൊന്നും അല്ല സുമി. നിനക്കൊരു കുടുംബജീവിതവും അതിന്റെ എല്ലാ സന്തോഷവും സുഖവും തരാൻ എനിക്ക് സാധിക്കും. മതി, നിർത്ത്. ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. എന്ത് അവകാശത്തിന്റെ പേരാ നീ എന്നെ കൊണ്ട് എഴുതെടുക്കാന്ന് വിചാരിച്ചത്? അതിനാരാ നിനക്ക് അധികാരം തന്നത്? താലി കെട്ടി ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടിരുത്തിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് നാണമുണ്ടോ? പ്രോമിസ്, ട്രസ്റ്റ് മീ, ഞാൻ നിന്നെ ഒരിക്കലും കൈയൊഴിഞ്ഞു പോകില്ല സുമി. ഇതിലൊരു തെറ്റുമില്ല, ഇതൊരു പാപവുമല്ല. സ്റ്റോപ്പ് ഇറ്റ്. എന്നോടുള്ള ബന്ധത്തിലോ നീ ആത്മാർത്ഥത കാണിച്ചില്ല, പോട്ടെ. കുറഞ്ഞ പക്ഷം ആ ഐശ്വര്യോടെങ്കിലും നീതി കാണിക്കാം. ഐശ്വര്യോട് ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ അവക്ക് കൊടുക്കാനുള്ളതിലൊന്നും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. പോരെ, നിന്നോട് ചെയ്യേണ്ട ഒരു ശരിയുണ്ട്, ഞാൻ ചെയ്യാതെ പോയൊരു ശരി, അതെനിക്ക് ചെയ്യണം. ഞാൻ കാരണം ലൈഫിൽ ഒറ്റയ്ക്കായപ്പോ നിനക്ക് ഒരു കൂട്ട് തരണം, അതിന്റെ ബാധ്യതയാണ്. നിന്നോട് ഞാൻ കാണിച്ച നീതികേടിന് ഒരു പ്രായച്ചിത്തം, നീ ഇതിനെ അങ്ങനെ കണ്ടാ മതി. സുമി, ഒന്ന് മനസ്സിലാക്ക്, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് പഴയതിനെക്കാട്ടി നല്ലതായിട്ട് തുടരാൻ ഇപ്പൊരു തടസ്സമില്ല. പ്ലീസ്, ആ ഗിരിധർ ഇപ്പൊ നിനക്ക് ആരുമല്ല, ഇനി ഒരിക്കലും ഒന്നും ആകുകയില്ല. ആ ചാപ്റ്റർ അവസാനിച്ചു, ഇനി നിന്റെ മുന്നിൽ നിന്റേതായിട്ട് ഞാൻ മാത്രമാണ്. ഗിരിധർ, ഹായ്. ഹായ്. അത്യാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. മനസ്സിലായി, മോതിരം റിട്ടേൺ ചെയ്യാനല്ലേ? ഏയ്, അല്ല, ഞാൻ അതിനൊന്നും വന്നതല്ല. സാനിയും ശ്രീനീഷുമായിട്ടുള്ള തർക്കങ്ങള് അവര് പറഞ്ഞു തീർത്തു. അവരുടെ കല്യാണം തീർച്ചയായിട്ടും നടക്കും. ഇനി നമ്മുടെ കാര്യം, അപ്പോ എന്റെ അമ്മ സുമിതയുടെ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് റിഗാർഡിംഗ് അവർ പ്രപ്പോസൽ. അല്ല, സോറി, നിങ്ങൾ രണ്ടുപേരും എന്തോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. ഐ ആം സോ സോറി ദാറ്റ് ഐ ഇന്ററപ്റ്റഡ്. ഇല്ല, ഞങ്ങളിപ്പോ തമ്മിൽ കണ്ടേ ഉള്ളൂ. ഞാൻ സുമിതയുടെ ഫ്രണ്ടാണ്, പേര് കിരൺ. നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇതെന്റെ വുഡ് ബിയർ മിസ്റ്റർ ഗിരിധർ, ഗിരിധർ നമ്പ്യാർ. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ. ഇല്ല, ഇറ്റ്സ് ഓക്കെ. ഞങ്ങളുടെ കാര്യമൊക്കെ എപ്പോഴേ അവസാനിച്ചതാ അല്ലേ ഗിരിധർ? ആക്ച്വലി ഞാൻ സുമിതയുടെ പേരന്റ്സിനെ മീറ്റ് ചെയ്യാനാണ് വന്നത്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. യെസ്, പറഞ്ഞോളൂ. ഞാൻ എന്താന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എന്നെ കാണുമ്പോ നിങ്ങക്ക് എന്താ തോന്നുന്നു മനസ്സിലായില്ല. നിങ്ങളുടെ വിരലിന്റെ അറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന പാവയാണോ ഞാൻ? നിങ്ങക്ക് തോന്നുമ്പോ തോന്നുന്ന പോലെ ഇട്ട് കളിപ്പിക്കാൻ പാകത്തിന്? സുമിത, പ്ലീസ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ഇതാ നിങ്ങളുടെ കുഴപ്പം, നിങ്ങളൊന്നും പറയാറില്ല, പ്രവർത്തിക്കാറേയുള്ളൂ. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ അങ്ങ് ചെയ്യും. കല്യാണം കഴിക്കണം തോന്നിയാ കഴിക്കും, കല്യാണം കഴിക്കണ്ടെന്ന് തോന്നിയാ കഴിക്കണ്ട. നിങ്ങളുടെ തോന്നലുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോ എന്റെ അവസ്ഥ എന്താന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ചിന്തയുണ്ടോ നിങ്ങക്ക്? എന്നെ ആരും പോട്ടെ, എന്റെ വീട്ടുകാരുടെയോ, എന്റെ പാവ അച്ഛനും അമ്മയും,
അവര് നിങ്ങളുടെ ഈ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം തുള്ളേണ്ടി വരുന്നു. എനിക്ക് വേണ്ടിയാ ആ പാവങ്ങൾ നിങ്ങളെ സഹിക്കുന്നത്. എന്തൊരു വിധിയത്! സുമിത, കരയല്ലേ, കരയല്ലേ, പ്ലീസ് സുമിത, പ്ലീസ്, സീരിയസ്ലി, ഐ കാൻ ഹാൻഡിൽ ദിസ്. സനുമോളുടെ സന്തോഷത്തിന്റെ കാര്യമാകുമ്പോ മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ മറക്കും. സുമിത, ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഞാൻ ചിന്തിച്ചതേയില്ല. സോറി, സോറി, ഐ എം റിയലി സോറി. പ്ലീസ് ദയവ് ചെയ്ത് ഇങ്ങനെ കരയല്ലേ. ഞാനൊരു കാര്യം ചെയ്യാം, വീട്ടുകാരോട് ഇപ്പൊ ഈ നിമിഷം തന്നെ ഞാൻ പോയി സംസാരിക്കാം. ഐ വിൽ ക്ലിയർ എവറിഥിങ്. വേണ്ട, സാരമില്ല, അത് വിട്ടേക്ക്. അവരോട് ഞാൻ പറഞ്ഞു, അത് ഞാൻ മാനേജ് ചെയ്തോളാം. അല്ല, അത് ഞാൻ ചെയ്യേണ്ടതാണല്ലോ അല്ലേ? ലിഫ്റ്റ് ഓക്കെ അല്ല. നോ പ്രോബ്ലം, സ്റ്റെപ്പ് കയറി തന്നെ പോയിക്കോളാം. ഞങ്ങളുടെ ഫ്ലാറ്റ് വരെ 64 സ്റ്റെപ്സ് ഉണ്ട്, താങ്ങോ? ഇറ്റ്സ് ഓക്കെ, എന്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞോളാം. Thank you. And I'm sorry. Okay. See you. എന്റെ സുമി, ഇരുതരം നീയും തമ്മിൽ ഉണ്ടാകുന്ന ഈ ആക്സിഡന്റ് ആയിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ നീ അങ്ങനെ വേണം കാണാൻ. പിന്നെ തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടും ആ മോതിരം വീണ്ടും നിന്റെ കയ്യിൽ തിരികെ വന്നത് എന്തുകൊണ്ടാ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.